ഫ്രണ്ട്സ്, ഹായ്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഇടിയപ്പം വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അരിപ്പൊടി കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലോട്ട് ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ പാകത്തിന് ഒരു കപ്പ് വെള്ളം നമ്മൾ ഈ അരിപ്പൊടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പം നമ്മൾ നോർമലായിട്ട് പൊടി കുഴയ്ക്കുന്നത് നല്ല തിളച്ച വെള്ളം അരിപ്പൊടിയിലൊഴിച്ച് നമ്മൾ കൈയും കൊണ്ട് കുഴച്ചെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അതപ്പം നമുക്ക് ഒത്തിരി സമയമെടുക്കും. പിന്നെ നമുക്ക് നല്ല ചൂടായത് കാരണം കൈയൊക്കെ പൊള്ളിപ്പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഇടിയപ്പം തയ്യാറാക്കി എടുക്കുന്നതെന്ന് കുഴച്ചെടുക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ ഈ അരിപ്പൊടിയിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നോർമൽ വെള്ളമാണേ, ചൂടുവെള്ളമൊന്നുമല്ല. അപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല, ഓഫ് ചെയ്ത് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയോ വേറെ എന്തെങ്കിലും ഓയിലോ നെയ്യോ എന്തായിരുന്നാലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് നമുക്ക് നന്നായിട്ട് റെഡിയായി കിട്ടും. അപ്പം നന്നായിട്ടിത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെ ഇത് കട്ട പിടിക്കും. ഇങ്ങനെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് ചെറുതായിട്ട് കുറുകി കുറുകി വരുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. നമ്മുടെ മാവ് ഇവിടെ നല്ലതായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ കിടന്ന മാവൊന്ന് വെന്ത് നല്ലതായിട്ട് എൻ്റെ പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 5 മിനിറ്റിനുള്ളിൽ നമുക്ക് നല്ലതായിട്ട് ഈ മാവ് കുഴച്ച് എടുക്കാം. ഇനി നമുക്കിത് കൈ കൊണ്ട് കുഴക്കേണ്ട കാര്യമൊന്നുമില്ല. നന്നായിട്ടതൊന്ന് വെന്ത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അരിപ്പൊടിയുടെ വളരെ എളുപ്പത്തിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം വെള്ളമൊക്കെ പാകത്തിനാണ്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് സേവനാഴിയിലോട്ട് നിറച്ചു കൊടുക്കാം. നമുക്കിത് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇഡലി ഉണ്ടാക്കുന്ന പാത്രത്തിലാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വാഴയില വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിന് മുകളിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങ വിതറി കൊടുക്കാം. നമ്മളിവിടെ 2 തട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ഇത് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഇടിയപ്പം റെഡിയായി കിട്ടും. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇടിയപ്പമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ
നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഇടിയപ്പം നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മൾ കുഴച്ചൊന്നും ബുദ്ധിമുട്ടണ്ട, നമ്മൾ ഇത് ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ മെത്തേഡൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പുറത്തുള്ള ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ വേണ്ടി മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.